നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ ഒരു മതപരമായ സ്പർദ്ധയും ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോകാത്തക്ക രീതിയിലുള്ള ഏറ്റുമുട്ടലും ഒരു വംശഗതിയിലേക്ക് പോവുകയാണെന്ന് ഒരു പ്രചരണം ഉണ്ടാക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ വഷളാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ ജ്ഞാനത്തിൻ്റെ വഴിയിൽ നിന്നുകൊണ്ട് വിലയിരുത്തുകയായിരുന്നു. അതെ. ഒപ്പം പരേച്ച ഭരണഘടനയുടെ പ്രശ്നങ്ങൾ, അവകാശവാദങ്ങൾ, മതപരമായ അവകാശവാദങ്ങൾ, അതിനകത്ത് തന്നെ വരുന്ന ഒരുപാട് പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ വേറെ വന്നു. അതുവഴി തന്നെ നമുക്ക് പോകാൻ സാധിക്കും. തീർച്ചയായും. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഒരു മതം പാരമ്പര്യ അധിഷ്ഠിത അനുഷ്ഠാനത്തിലൂടെ രൂപപ്പെടുമെങ്കിൽ സംഘർഷം കുറയും. പലപ്പോഴും അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യ തലം ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു 60-70 കൊല്ലമായുള്ള കാര്യവും ബ്രിട്ടീഷുകാരുടെ ഭരണകാലമായൊരു 400 സംവത്സരങ്ങളും ചേർത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളെയും അനുഷ്ഠാന പദ്ധതികളെയും ഒക്കെ ഒരു അക്കാദമികമായ താല്പര്യത്തിലേക്ക് നമ്മൾ വളർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മതം ഒരു അക്കാദമിയിലൂടെ പഠിച്ചു വരുമ്പോൾ, വേദാന്തം ഒരു ഫോർമൽ എഡ്യൂക്കേഷനായി രൂപാന്തരപ്പെടുന്നു. അതിന് അനുഭവ തലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ഭാവങ്ങളുണ്ടാവും. ഇത് നമ്മൾ ഒരു ഭാഗത്ത് നോക്കിക്കാണും, ഇന്ത്യൻ ജീവിത പശ്ചാത്തലത്തെ, പാശ്ചാത്യ പശ്ചാത്തലമല്ല, ഇന്ത്യൻ ജീവിത പശ്ചാത്തലം. അതായത് ഇന്ത്യൻ ജീവിത പശ്ചാത്തലം രൂപാന്തരപ്പെട്ടു വന്ന രീതിവിധാനത്തെ നോക്കിക്കണ്ടാൽ, നമ്മുടെ കൃഷി ഒരു പാരമ്പര്യ പഠനമാണ്. അക്കാദമിക് കൗൺസിലുകളിരുന്ന് പല മേഖലയിലുള്ളവരിരുന്ന് ഘടനാപരമായ പഠനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ട് അതിലെ ഡിഗ്രി വെച്ചുകൊണ്ട് താൽക്കാലികമായി തോന്നുന്ന വികാരങ്ങളിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ രൂപാന്തരപ്പെടുത്തിയതല്ലാത്ത കാലങ്ങളിൽ പാരമ്പര്യ ജനതകങ്ങളിൽ കൃഷിക്കുള്ളതായ ഒരു അറിവ് സ്വപ്നമെന്ന പോലെ കിടന്നാൽ അവന് കൃഷി ചെയ്യാതിരിക്കാൻ പറ്റില്ല. വേറെ ഏത് തൊഴിലവൻ ചെയ്താലും, ജാഗ്രത്തിൽ എന്തു വരുമാനത്തിനുള്ള പണിക്കവൻ പോയാലും, മണ്ണിനോടും ആ കാർഷിക വിളകളോടും, നാണ്യവിളകളല്ല, മനസ്സിലായി സ്വാമിജി, അവൻ്റെ പാരസ്പര്യവും ബന്ധവും കുറ്റിയേറ്റു പോകില്ല. അത് ചെയ്യുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ശാന്തി ലഭിക്കൂ. അല്ലാത്ത ഏത് തൊഴിൽ ചെയ്യുമ്പോഴും അവൻ്റെ നൈസർഗിക ചോദന തടയപ്പെടുകയാലുണ്ടാകുന്ന അരക്ഷിതത്വവും, അരക്ഷിതത്വം ഉളവാക്കുന്ന അതിസാഹസികതയും, അമിതമായ അംഗീകാരത്തിനുള്ള ദാഹവും ഒന്നിച്ചു ചേരുമ്പോൾ അവനോടവന് തോന്നുന്ന ഹിംസാപരങ്ങളായ തലങ്ങൾ അത്രയും ചുറ്റുപാടുകളോട് അവന് തോന്നും. പാരമ്പര്യ ജനിതകങ്ങളിൽ സംഭവിക്കുന്ന സംഭ്രമജനകമായ ഈ പരിണാമം കൃഷിയെ വിട്ടിട്ട് വീണ്ടും നമ്മൾ ബ്ലാക്ക് സ്മിത്തി, കരുവാൻ്റെ പണി, കൊല്ലപ്പണി, കൊല്ലപ്പണി, അവൻ്റെ പണിയിൽ അവൻ പാരമ്പര്യത്തിലാണ് ഇത് പഠിക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ ജനിതകത്തിനകത്ത് കിടക്കുന്ന അറിവാണ് അവൻ സാർത്ഥകമാക്കാൻ ജാഗ്രത്തിൽ ആ പണിയായിട്ട് വരുന്നത്. ഈ മേഖലയെല്ലാം സർവർക്കുമായി ജനിതകത്തിൽ ഈ അറിവില്ലെങ്കിലും തുറന്നുകൊടുക്കുക എന്ന പ്രക്രിയ വന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും അക്കാദമിക് കൗൺസിലുകളും അതുവരെ ശാന്തമായിരുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വികാരവിക്ഷുബ്ധമാക്കി എന്നത് മനഃശാസ്ത്രപരമായും ജനിതകപരമായും
നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു ജനിതകമായ വഴിയിൽ പെടാത്ത ഒരാൾ അത് ആർജിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം ഈ ജനിതകത്തിൽ തന്നെ ഉണ്ടാകുന്ന ആ ജനിതകത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധകളും ആ സമയത്ത് വരുന്ന ഹിംസാപരങ്ങളായ ഹോർമോണുകളും എൻസൈമുകളും എല്ലാം തൊഴിലിൽ ഇത്ര വലുതാണെങ്കിൽ അനുഷ്ഠാനത്തിൽ എത്ര വലുതായിരിക്കും? വളരെ വലുതായിരിക്കും. തൊഴിൽ രംഗത്തു നിന്നുണ്ടാകുന്ന അസ്വസ്ഥതകളും സാധനങ്ങളുടെ നശിപ്പിക്കലും ദ്രവ്യത്തിന് ഇത്രയധികം വില കൂടുന്നത് നമ്മൾ നശിപ്പിക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട്. പാരമ്പര്യ പ്രതിഷ്ഠിതമായ അറിവിലിരിക്കുന്നവൻ ഒരു വസ്തുവിനെ നശിപ്പിക്കില്ല, അത് അവൻ്റെ മനസ്സാണ്. അവന് ലാഭം നോക്കി കുടിയേറ്റ മനോഭാവം ഉണ്ടാവില്ല. ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്ത് കുടിയേറിയവന് ആ ദേശത്തിൻ്റെ മാന്യത മുഴുവൻ ലഭിക്കുമ്പോഴും അവൻ ആ ദേശത്തിൻ്റെ സഹിഷ്ണുതയും സ്നേഹവും നന്മയും യോജിപ്പും തകർത്തെറിയുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം അത് അവൻ്റെ ജന്മചാതുരിയിലെ മണ്ണല്ല. സമ്മതമാണ് സ്വാമിജി. നമ്മൾ വളരെ വിശദമായിട്ട് ഈ കുടിയേറ്റ സംസ്കാരത്തെ കുറിച്ചിട്ട് ഒരിക്കൽ പറഞ്ഞ് അറിവ് വെച്ചിട്ട് ഇത് 100% ശരിയാണ്. ഈയൊരു തലമുണ്ടെങ്കിൽ ഇന്നലെ വരെ നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന അനുഷ്ഠാനം വിട്ട് എൻ്റെ ഒരു അനുഷ്ഠാനത്തിലേക്ക് നിങ്ങൾ കുടിയേറിക്കഴിഞ്ഞാൽ അതിനോട് നീതി പുലർത്തി ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ പാരമ്പര്യത്തോട് നീതി പുലർത്താത്തതിൻ്റെ ദുഃഖവുമായി രണ്ട് വ്യക്തിത്വങ്ങളിൽ സംഘർഷപൂരിതമായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജന്മം തന്നെ നാടിനും നഗരത്തിനും മനുഷ്യർക്കും സമസൃഷ്ടങ്ങൾക്കും എല്ലാം ദുഃഖമുളവാക്കുന്നതും നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നതുമായിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ച് നമ്മളാവപ്പെട്ട മതത്തെയും പ്രസ്ഥാനങ്ങളെ തന്നെയും നശിപ്പിക്കും. തീർച്ചയല്ലേ? തീർച്ചയാണ് സ്വാമിജി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇന്ന് മതങ്ങളെ കാണാൻ. ഒരു മതത്തിൽ അതിനോട് പ്രതിബദ്ധത പുലർത്തുന്ന, അത് ജീവവായുവായിരിക്കുന്ന, അതിന് അതിൻ്റെ നന്മലോകത്ത് വെളിച്ചമായി കൊടുക്കേണ്ടുന്ന, അതിൻ്റെ പാരമ്പര്യ സ്വത്താണ്, അതിന് പോറലേൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന എത്ര മതാനുയായികൾ ആ മതങ്ങളിലുണ്ട് എന്നൊരു കണക്കെടുത്ത് നോക്കണം. ആ കണക്കെടുത്തിട്ട് അതിനെ സംരക്ഷിക്കുവാൻ സ്വന്തം സ്വഭാവശുദ്ധിയും നന്മയും നിലനിർത്തുന്നവനെ മാത്രം ആ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുകയും അല്ലാത്ത വരത്തന്മാരായവന്മാർ മുഴുവൻ ഇത് നശിപ്പിക്കാൻ വന്നവനാണെന്ന് അവനെയും ലോകത്തെയും ബോധ്യപ്പെടുത്തുകയും അവൻ്റെ ചെയ്തികളെ അധർമ്മത്തിൻ്റെതായി കാണുകയും അവനെ ഒരിക്കലും ആ മതത്തിൻ്റെ ആളായി പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ള നന്മ ഇവിടുത്തെ പത്രങ്ങളും ഭരണാധികാരികളും കാണിക്കുമെങ്കിൽ മതങ്ങളൊരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് മാറും. അവർ ചെയ്ത തെറ്റാണ് എന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ മാധ്യമ രംഗത്തും അതിനൊരുപാട് മാറ്റമുണ്ടാകും. ഒരുപാട് മാറ്റമുണ്ടാകും. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ ഏതെങ്കിലും ഒരു മുസ്ലിമോ ഏതെങ്കിലും ഒരു ഹിന്ദുവോ എപ്പോഴെങ്കിലും ചെയ്യുന്ന തെറ്റുകളെ തെറ്റ് ചെയ്യുന്നവൻ എന്ന നിലയിൽ ഒരുപോലെ കാണുകയും അവനെ കുറ്റക്കാരനായി കാണുകയും ചെയ്യാതെ മതത്തിലേക്ക് ആ തെറ്റിനെ കൊണ്ടുപോകുന്നതിലൂടെ മതങ്ങൾ തെറ്റിൻ്റെ കൂത്തരങ്ങായി മാറാനുള്ള സാധ്യത വളർന്നു വരികയാണ്. ഭീകരൻ മതത്തിൻ്റെ അനുഷ്ഠാനമുള്ളവനല്ല, അവനെ വേറിട്ട് കാണണം. അങ്ങനെ പറയുമ്പോഴും ഈ പുതിയ സാഹചര്യത്തിൽ വ്യത്യസ്ത മതങ്ങളുടെ ഭീകരന്മാരുണ്ടാവുകയും അതിൻ്റെ പ്രതിനിധി എന്ന് പറയുന്ന അവർക്ക് എല്ലാവിധ തണൽ ഏകുന്നു എന്ന് വിചാരിക്കുന്ന മതസംഘടനകൾ തന്നെ തീവ്രവാദങ്ങൾ നമ്മൾക്ക് അനുഗുണമായല്ല, നമ്മുടെ വഴിയല്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ സംഘർഷം വളരെ വലുതാണ്. അതില്ലാതാകണമെങ്കിൽ എല്ലാ മതങ്ങൾക്കും മതപരമായി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്താതെ വ്യക്തിക്ക് മാത്രം ആനുകൂല്യം കൊടുക്കണം. വ്യക്തികളെ സാമാജിക തലത്തിലും ഭൗതിക തലത്തിലും വ്യക്തിയായി മാത്രം കാണണം. മതമൊരുത്തൻ്റെ വൈയക്തിക അനുഷ്ഠാനമായതുകൊണ്ട് അത് രഹസ്യമായിരിക്കണം. മതത്തിൻ്റെ എല്ലാ തത്വത്തിലും അതേത് മതത്തിൻ്റെയും ആയിക്കോട്ടെ അത് നിഗൂഢമാണ്. നിഗൂഢമെന്ന പദം പരസ്യപ്പെടുത്താൻ പറ്റാത്തതാണെന്നാണ്. പരസ്യമല്ലാത്ത ഒന്നിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുന്നത് തെറ്റാണ്. നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ പ്രാർത്ഥനയും
നിങ്ങളുടെ മറ്റ് അനുഷ്ഠാന വിശേഷങ്ങളും നിങ്ങളുടെ പൂജയും ഹവനവും എല്ലാം രഹസ്യങ്ങൾ മാത്രം നിറഞ്ഞതാണ്. അതിൻ്റെ ഭാഷ അത്യന്തം ഗോപ്യമാണ്. ബുദ്ധി കൊണ്ട് അറിയാനോ നേരിടാനോ പറ്റുന്നതല്ല. എന്ന് പറഞ്ഞ് രഹസ്യത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയും അതിന് പരസ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് വരികയും ചെയ്യുന്നത് വിശുദ്ധിയല്ല. അതാണ് സംഘർഷത്തിന് കാരണവും. ശരിയാണ്, ശരിയാണ്. അപ്പൊ ഇത്തരം ഒരു സന്ദർഭത്തിൽ മതങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ളവർ, ചേക്കേറി അതിൻ്റെ നേതൃത്വത്തിലെത്തിയവർ, ചേക്കേറിക്കൊണ്ടിരിക്കുന്നവർ എല്ലാം ചേർന്നു വരുന്ന ഒരാഗോള ഭീകരത മതങ്ങളിലും രാഷ്ട്രീയത്തിലുമെല്ലാം ചേക്കേറിയിട്ടുണ്ടെന്ന് അതിനെ സ്നേഹിക്കുന്നവർ ആദ്യം മനസ്സിലാക്കണം. എപ്രകാരമാണോ ഈ ചേക്കേറിയവരും ചേക്കേറിക്കൊണ്ടിരിക്കുന്നവരും ചേക്കേറി നേതൃത്വത്തിലെത്തിയവരും രഹസ്യമായ ബന്ധങ്ങൾ മതങ്ങൾക്കും രാഷ്ട്രീയത്തിനുമെല്ലാം പുറത്ത് നിലനിർത്തുകയും യോജിക്കുകയും ചെയ്യുന്നതിനെ തെറ്റായി മാധ്യമങ്ങളിൽ ചേക്കേറിയ ഇത്തരം ഭീകരന്മാർ ചേർന്ന് അതിനെ സഹിഷ്ണുതയായി ചിത്രീകരിക്കുകയും ഉത്തമമായ മതത്തിൻ്റെ ദർശനങ്ങൾ സഹിഷ്ണുതയല്ലാതെ ചിത്രീകരിക്കുകയും ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ് മാധ്യമങ്ങളിലെ ഉത്തമന്മാരും മതങ്ങളിലെ ഉത്തമന്മാരും രാഷ്ട്രീയത്തിലെ ഉത്തമന്മാരും ചേർന്ന് ഇത് മതങ്ങളല്ല എന്ന് തുറന്നു പറയുവാനുള്ള ആർജവം കാണിക്കണം. ഇത് രാഷ്ട്രീയമല്ല എന്ന് തുറന്നു പറയുവാനുള്ള ആർജവം കാണിക്കണം. അവർ നിഷ്കളങ്കമായി തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുകയും പരസ്പരം സമരങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും അവരുടെ നിഷ്കളങ്കതയെ ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പ്രകൃതി താമസിക്കുന്നതിന് ശിക്ഷ കൊടുക്കാൻ. എൻ്റെ മതത്തിലുള്ള ഒരുത്തൻ തെറ്റ് ചെയ്യുമ്പോൾ അവനെ ഒറ്റയ്ക്ക് വിളിച്ച് ശാസിക്കുവാൻ പറ്റുകില്ലാത്ത വിധം എനിക്ക് മുകളിലാണ് അവനെങ്കിൽ അവനെ അനുകൂലിക്കുന്നവർ മറ്റ് മതങ്ങളിൽ നിന്നും മറ്റ് രാഷ്ട്രീയത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. അവർ ഒന്നിച്ചിരുന്ന് പാല് കുടിക്കുന്നു, ചായ കുടിക്കുന്നു, പട്ടയടിക്കുന്നു എന്ന് വരുന്നത് കാണുമ്പോൾ വേദനിക്കുന്ന ഞാൻ ആ മതത്തിലായതുകൊണ്ട് അതിനെ ന്യായീകരിച്ച് വർത്തമാനം പറയാനെങ്കിലും പോകാതിരിക്കണം. അത്രയെങ്കിലും സത്യസന്ധത കാണിക്കണം, അത്രയെങ്കിലും സത്യസന്ധത കാണിക്കണം. അതിനപ്പുറം അവൻ്റെയും അവനെപ്പോലുള്ളവരുടെയും വിനാശത്തിന് നിരന്തരമായി നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥിച്ചാൽ തന്നെയെങ്കിലും ആ രീതിയിൽ പരിണമിക്കില്ലല്ലോ അല്ലേ? നമുക്കകത്തെങ്കിലും നമ്മൾ തീർച്ചയായും അവനെ മാറ്റം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവൻ്റെ തിന്മകൾക്ക് വിനാശം വരാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മളിൽ ആ തിന്മ ഒരിക്കലും ഉണ്ടാകാതിരിക്കുകയും അവൻ്റെ തിന്മ എവിടെയെങ്കിലും വെച്ച് മനഃപരിവർത്തനം വന്ന് മാറി നല്ലവനാവുകയോ ഒരിക്കലും ആവില്ലെങ്കിൽ ആ ശരീരം തന്നെ ഇല്ലാതായിത്തീർന്ന് പുതിയൊരു ശരീരത്തിൽ നല്ലവനായി വരികയോ എങ്കിലും ചെയ്യും. കാരണം ഈ ഭൂമി അങ്ങനെയുള്ളതാണ്. ഇതിന് സമരങ്ങൾ ആവശ്യം വരുന്നില്ല, ഇതിന് ഹിംസയ്ക്ക് ഹിംസ ആവശ്യമായി വരുന്നില്ല. ഇതിന് ഭരണത്തിൻ്റെയോ പോലീസിൻ്റെയോ ഒന്നും സഹായവും ആവശ്യം വരുന്നില്ല. ഇത്രയും നന്നായി പ്രാർത്ഥിക്കാൻ, അത് കരണീയമായ വഴിയുമാണ്. അപ്പോൾ ഒരു മതത്തിൽ നിന്ന് മാറി വേറൊരു മതത്തിലെത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് നന്മയൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും മതത്തിലെ മുഴുവൻ ആളുകളും നന്മയുള്ളവരായി ഇന്നുവരെ കണ്ടിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയത്തിൽപ്പെട്ടതുകൊണ്ട് അവിടെ ചേരുന്നവർ മുഴുവൻ നല്ലവരായി നമുക്കിതുവരെ ബോധ്യമില്ല. എൻ്റെ മതം ലോകത്തിലുള്ള എല്ലാവരെയും നന്മയിലേക്ക് നയിക്കും, ഏത് ദുഷ്ടനെയും കൊണ്ടുവന്നോളൂ നമുക്ക് പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നന്മയുണ്ടാക്കാൻ പറ്റുന്നതായ ഒരു മതവും ഇല്ല. തന്നെ ഇല്ല. ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാർ എല്ലാ മതങ്ങളിലുമുണ്ട്.
ഭർത്താവിനെ പീഡിപ്പിക്കുന്ന ഭാര്യമാർ എല്ലാ മതങ്ങളിലും ഉണ്ട്. വിവാഹമോചനം നടത്തിയവരും എല്ലാ മതങ്ങളിലുമുണ്ട്. ഒരു വിവാഹം കഴിഞ്ഞ് പരപുരുഷനെ സ്നേഹിക്കുകയും പരപുരുഷൻ്റെ കൂടെ പോവുകയും ചെയ്യുന്ന സ്ത്രീകളും പരസ്ത്രീഗമനം ചെയ്യുന്ന പുരുഷന്മാരും എല്ലാം എല്ലാ മതങ്ങളിലുമുണ്ട്. മതം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നില്ല, രാഷ്ട്രീയവും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നില്ല. ഇത് പറയുമ്പോൾ മതത്തേക്കാൾ മെച്ചമാണ് രാഷ്ട്രീയമെന്നൊരു തെറ്റിദ്ധാരണ ചിലപ്പോൾ വരും. അവിടെയും ഈ പണിയെല്ലാം ചെയ്യുന്നവനുണ്ട്, രഹസ്യമായും പരസ്യമായും. ഇനി ഏതെങ്കിലും ശാസ്ത്രത്തിൻ്റെ പിന്നണിയിൽ പോയി പുരോഗമനം പ്രസംഗിച്ചാൽ ശാസ്ത്രീയം ആയി മാത്രം ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന അവരും ഈ കൂട്ടത്തിലൊക്കെ പെടുന്നവരുണ്ട്. യുക്തിഭദ്രമായ യുക്തിവാദത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നന്മയും തികയുന്നുവെന്ന് സാമൂഹികമായി പറയാവുന്ന യുക്തിവാദി പ്രസ്ഥാനങ്ങളൊന്നും നമുക്കില്ല. കാരണം മനുഷ്യൻ അവൻ്റെ ജനിതക സ്വഭാവങ്ങളുടെയും സാഹചര്യത്തിൻ്റെയും സംയുക്ത മേഖലയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന വസ്തുതയെ അറിഞ്ഞാൽ ഈ വേറുകൃത്യങ്ങളെല്ലാം എല്ലാ രംഗത്തും ഉണ്ടെങ്കിൽ നന്മയ്ക്ക് എല്ലാം ഒരുപോലെ ഗുണകരമാണ്, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ തിന്മയോടും കൂടിയതാണ്. ഈ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ ഉള്ള അറിവിനെയാണ് മതമെന്ന് പറയുന്നതെങ്കിൽ അത് ഉത്തമ മതമാണ്. ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാവുന്നതാണ് നിങ്ങളുടെ യുക്തിവാദമെങ്കിൽ അത് സമുജ്വലമായ യുക്തിവാദമാണ്. ഈ അറിവിൽ നിങ്ങളെ എത്തിക്കുവാൻ നിങ്ങളുടെ രാഷ്ട്രീയ തത്വചിന്തകൾ പര്യാപ്തങ്ങളാണെങ്കിൽ ആ രാഷ്ട്രീയം ഉത്തമമാണ്. അവിടെ രാഷ്ട്രീയവും മതവും യുക്തിവാദവും എല്ലാം ഏകമാവുകയാണ്. മറിച്ച് ഞാനൊന്നിൽ നിന്നുകൊണ്ട് എനിക്ക് നന്മയുള്ളപ്പോൾ എൻ്റെ നന്മ എൻ്റെ മതത്തിനുണ്ടെന്നോ എൻ്റെ നന്മ എൻ്റെ ജാതിക്കുണ്ടെന്നോ എൻ്റെ നന്മ എൻ്റെ രാഷ്ട്രീയത്തിനുണ്ടെന്നോ പറഞ്ഞ് ആളുകളെ ധരിപ്പിച്ച് അതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നുവെങ്കിൽ എൻ്റെ അപ്പുറത്ത് എൻ്റെ മതത്തിൽ തന്നെ എൻ്റെ ജാതിയിൽ തന്നെ എൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ എൻ്റെ യുക്തിവാദ സംഘടനയിൽ തന്നെ ഈ നന്മകളില്ലാത്ത ഒരു വ്യക്തി ആയിട്ട് അവൻ കൂട്ടുകൂടുന്നതിലൂടെ ഇന്നലെ വരെ നന്മയായി ജീവിച്ചവൻ തിന്മയിലേക്ക് പോകാൻ ഇടയാകുന്നുവെങ്കിൽ ഞാൻ റിക്രൂട്ട് ചെയ്താണ് അവനെ തിന്മയിലേക്ക് കൊണ്ടുപോയത്. ആ പാപത്തിൽ നിന്ന് എനിക്ക് മോചനമുണ്ടാവുകയില്ല. അവൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നന്നാകുമായിരുന്നു ഒരു പക്ഷേ എന്ന് പറയേണ്ടി വരുമെന്നെങ്കിലും അതുകൊണ്ട് ആരോട് സംസാരിക്കുമ്പോഴും എല്ലാത്തിനകത്തും നന്മതിന്മകൾ ഉണ്ടെന്നും നന്മയും തിന്മയുമൊക്കെ ഒരു വൈവക്തിക പ്രതിഭാസം മാത്രമാണെന്നും അത് മതങ്ങൾ മാറിയതുകൊണ്ടോ ജാതികൾ മാറിയതുകൊണ്ടോ ഒന്നും യാതൊന്നും നടക്കുന്നില്ലെന്നും ഒരു മതവും ഒരു പാർഡൺ ടിക്കറ്റിലൂടെയും നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നില്ലെന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മ മാത്രമാണ് നിങ്ങൾ ഏത് മതമായിരുന്നാലും ഈശ്വര സന്നിധിയിലേക്ക് എത്തിക്കുന്നതെന്നും അതിന് നാമരൂപങ്ങളോ ജാതി മതങ്ങളോ വർഗവർണ്ണങ്ങളോ ബാധകമല്ലെന്നും പഠിപ്പിക്കുന്ന ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തി അതാണ് മതം എന്ന് പഠിപ്പിക്കേണ്ടി വരും. നീ പാരമ്പര്യമായി ഇന്ന മതത്തിലാണെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അത് അനുഷ്ഠിച്ചുവെങ്കിൽ നിൻ്റെ ജനിതകത്തിന് അറിവുള്ളത് ആ അനുഷ്ഠാനമാണ്. കുഞ്ഞ, നീ അതനുഷ്ഠിച്ചാലും ഈ പറയുന്ന സ്ഥലത്തെത്തും. നീ സത്യം പുലർത്തണം. നീ കക്കരുത്. നീ ആരെയും ഹിംസിക്കരുത്. നീ വഞ്ചനയെ മനസ്സിൽ കൊണ്ടു നടക്കരുത്. അന്യന് ദോഷം വരണമെന്ന് നീ വിചാരിക്കരുത്. ഇത് പഠിപ്പിക്കാൻ ഏത് മതത്തിലായാലും എന്താ വ്യത്യസ്തമാകുമ്പോഴും അത് ഒരു മതമായി മാറും. അപ്പോൾ ഈ ധാരണയിലേക്ക് ഉയരാത്തവൻ പഠിപ്പിക്കുന്നത് കൊണ്ടും ഈ ധാരണയിലേക്ക് ഉയരാത്തവൻ മതനേതാവാകുന്നതുകൊണ്ടും ഈ ധാരണയിലേക്ക് ഉയരാത്തവൻ സംഘടനാ നേതാവാകുന്നതുകൊണ്ടും കൊള്ളിക്കരുതാത്തവരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു അഭ്യാസമായി മതങ്ങൾ അധപ്പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ തലത്തിലേക്ക് ഉയർന്നവൻ മതത്തിന് പ്രയോജനമൊന്നും ആവില്ല. അതുകൊണ്ട് ഒരു മതവും ഇങ്ങനെയുള്ളവനെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നുമില്ല.
ഇങ്ങനെയുള്ള ആരെങ്കിലും ഏതെങ്കിലും മതത്തിലുണ്ടെങ്കിൽ അവർക്ക് അംഗീകാരം ലഭിക്കില്ല. അവരിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടാനില്ല, പരസ്യം കിട്ടാനില്ല അവരുടെ കയ്യിൽ നിന്ന്. അവരെ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകാനില്ല. അവരെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം കലാപമില്ലാത്തത് എന്ത് രാഷ്ട്രീയം? ശരിയാണ് സ്വാമിജി. ഒരു മൗനത്തിന്റെ മൗനം ആയിരിക്കും അവിടെ ഫലം. അവിടുത്തെ എല്ലാ ശബ്ദത്തിനകത്തും ഒരു മൗനം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ആ മൗനം സ്നേഹനിർഭരമായിരിക്കും. അതില്ലാതെ വരുന്നിടത്ത് ഈ കോലാഹലങ്ങളൊക്കെ അടങ്ങും. അവിടെ ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമാണ് ഈ മതങ്ങളെ മുഴുവൻ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമഗ്രമായി ചിന്തിച്ചാൽ, ഒന്ന്, മതങ്ങളിലെ വരത്തന്മാരാണ് എല്ലാ മതങ്ങളെയും നശിപ്പിച്ചടുക്കിയത്. അനുഷ്ഠാനങ്ങളിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട, അനുഷ്ഠാനമെന്തെന്നറിയാത്ത, സ്വന്തം പാരമ്പര്യ ജനിതകങ്ങളിൽ കളിക്കുന്നവരാണ് അനുഷ്ഠാനങ്ങളെ മുഴുവൻ ദുർബലമാക്കിയത്. മതങ്ങളിലും ജാതികളിലും അനുഷ്ഠാനങ്ങളിലും പ്രസ്ഥാനങ്ങളിലുമെല്ലാം അക്കാദമികമായ പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ പാരമ്പര്യ ജനിതകങ്ങളിൽ വന്ന വിസ്മൃതിയും വിഭ്രമവുമാണ് പ്രശ്നങ്ങളുടെ വലിയൊരു ഭാഗം. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറയുന്നത് പോലെ, ഒന്നിലേക്ക് കയറി വരുമ്പോൾ, ഞാൻ അവിടെ എന്തൊക്കെയോ ചെയ്തു ഒന്ന് കാണിക്കേണ്ടി വരുമ്പോൾ, ഹിംസാപ്രായമായ ഒട്ടേറെ പ്രകടനങ്ങൾ നടത്തുവാൻ പുതുതായി വന്നവർ ശ്രമിക്കുന്നതിൻ്റെ ഫലമാണ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക മത ജാതി പ്രസ്ഥാനങ്ങളിലെല്ലാം ഇന്ന് കാണുന്ന പല സങ്കീർണതകളുടെയും അടിസ്ഥാനം.